എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക, കൃത്യമായി അതിനെക്കുറിച്ച് പറയാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ പൈലായിട്ടുള്ള വൃക്ഷം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് ജീവിതത്തിലുടനീളം തണലേകുകയും ചെയ്തു. ആ വ്യക്തിക്ക് എല്ലാ പിന്തുണയും നൽകുകയും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് ആ വ്യക്തിയെ കണക്കാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ വ്യക്തിക്ക് ചില ആളുകൾ ദുർബോധനം നടത്തി ആ വ്യക്തിയെ. അതായത് രണ്ട് തരത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തെ താറുമാറാക്കാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുകയും അവർ ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങളുടെ തണലിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ സംരക്ഷണത്തിൽ നിങ്ങളും ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തെയും ആ നന്മയെയും തകർക്കാൻ വേണ്ടി കൃത്യമായിട്ട് അവർ ചില പരിപാടികൾ നടത്തി. അവർ നടത്തിയ ആ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ആ വ്യക്തിക്കുണ്ടായി. നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടായി. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ആ വ്യക്തിയിലെ നന്മ നിങ്ങൾ ആഗ്രഹിച്ചു, ആ വ്യക്തിക്കോട് ഒരുപാട് സ്നേഹം നിങ്ങൾ കാണിച്ചു. പക്ഷെ ആ വ്യക്തി അതൊന്നും മനസ്സിലാക്കാതെ അപ്പോൾ ചില ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് ഒരകൽച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതുവരെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതോ ആ വ്യക്തിയോട് ആത്മാർത്ഥത കാണിച്ചതോ ആ വ്യക്തിയോട് സ്നേഹം കാണിച്ചതോ ഒന്നും ചിത്രത്തിലുണ്ടായിരുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുക മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ സ്വാർത്ഥ ലാഭമോ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ഏറ്റവും നല്ല മനസ്സോടെ ഒരാളെ സ്നേഹിക്കുന്നു, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല, മറ്റൊരു തലമില്ല. ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹം തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ സമ്മാനിച്ചു. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ചില കളങ്കങ്ങൾ ചില ആളുകൾ ഇടുകയും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്ത ചില ആളുകൾ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംരക്ഷണത്തിൽ നിങ്ങളുടെ തണലിലായിരുന്നു ആ വ്യക്തി. നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കാനും സഹായിക്കാനൊക്കെ മുതിർന്നു ചെയ്തു. നന്മ കൊടുത്തു, സ്നേഹം കൊടുത്തു, കാരുണ്യം കൊടുത്തു, കെയർ കൊടുത്തു. പക്ഷേ ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ അടുത്ത് എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾ ആ വ്യക്തിയാൽ ജീവിക്കുകയാണ്, നിങ്ങൾ ആ വ്യക്തിയാൽ രക്ഷപ്പെടുകയാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിത്യാദിയുള്ള കാര്യങ്ങളാണ് ആ വ്യക്തിയോട് പറഞ്ഞത്. അപ്പോൾ ആ വ്യക്തി അത് വിശ്വസിച്ചു പോയി. അതുവരെ നിങ്ങൾ നൽകിയ സ്നേഹമോ നിങ്ങൾ നൽകിയ ആത്മാർത്ഥതയോ നിങ്ങൾ നൽകിയ പിന്തുണയോ ഒക്കെ ആ വ്യക്തി പെട്ടെന്ന് മറന്നുപോയി. ദുഷ്ടശക്തികൾ ആ വ്യക്തിയെ അതെല്ലാം മറപ്പിച്ചു. അങ്ങനെ ആ വ്യക്തി അവരുടെ വാക്കുകൾക്കൊപ്പം തുള്ളുന്നൊരു വ്യക്തിയായി മാറിപ്പോയി. നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ടായി. നഷ്ടപ്പെട്ടിട്ടല്ല, ഞാൻ സ്നേഹിച്ച ഒരാൾ എന്നെ മനസ്സിലാക്കാതെ പോയെന്നുള്ള ദുഃഖം നിങ്ങൾക്കുണ്ടായി. പിന്നെ ആ വ്യക്തി രണ്ടാമത്തെ തരത്തിൽ വരികയാണ്. ആ വ്യക്തിക്ക് ചില ചിന്തകൾ വന്നു, സ്വാർത്ഥത ആ വ്യക്തിയുടെ മനസ്സിലും വന്നു. സ്വയമേവ വ്യക്തി ചിന്തിച്ചെടുത്തത് എന്തെന്ന് വെച്ചാൽ, പകരം വേറൊരാൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കണ്ടപ്പോൾ സ്വാർത്ഥമായ ചില ചിന്താഗതികളുണ്ടായി, നിങ്ങളിൽ നിന്നും എതിരാകുകയും നിങ്ങളുമായി അകൽച്ച ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തേക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയെ ആ കടന്നു വന്ന വ്യക്തി വഴിതെറ്റിക്കുന്നതായിരിക്കാം, സ്വാധീനിക്കുന്നതായിരിക്കാം. എങ്ങനെയായാലും ആ വ്യക്തിയും ആ സ്വാധീനത്തിൽ വീണുപോയി. നിങ്ങളെ വെറുക്കുകയോ നിങ്ങളിൽ നിന്ന് അകലുകയോ നിങ്ങളിൽ നിന്ന് പലതും മറച്ചു വെക്കുകയോ ഒക്കെ ചെയ്തു. നിങ്ങൾക്കത് മാനസികമായിട്ട് ഒരുപാട് ദുഃഖമുണ്ടായി രണ്ട് തരത്തിലാണെങ്കിൽ പോലും. കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി, നിങ്ങൾ തണലേകി സ്നേഹിച്ച് നന്മ നൽകി നിങ്ങളൊരു സ്വാർത്ഥതയും കാണിക്കാതെ അവർ അതിൽ നിങ്ങളുടെ കീഴിൽ നിന്നോ നിങ്ങളുടെ അടുത്തു നിന്നോ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നോ സമീപത്തിൽ നിന്നോ ഒക്കെ കടന്നുപോയി. വേദനയോടെ നിങ്ങളത്
കടിച്ചു പിടിച്ചു നിന്നു, ഈശ്വരനോട് പ്രാർത്ഥിച്ചു, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളാരെയും തട്ടിയെടുക്കാൻ പോയിട്ടില്ല, ആരിൽ നിന്നും കള്ളത്തരം പറഞ്ഞെന്തെങ്കിലും നേടാൻ നോക്കിയിട്ടില്ല, നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചു, ആ വ്യക്തി ഒരു ഘട്ടത്തിൽ നിങ്ങളെ കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഇടത്തേക്ക് പോകുന്നു. അതാണ് സംഭവിച്ചത്. ഹൃദയത്തിൽ വിഷമങ്ങളുണ്ടായപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നു. ഈശ്വരൻ്റെ സാന്നിധ്യവും ഈശ്വരൻ്റെ ഉള്ള ആ ഒരു പ്രാർത്ഥനയും ആത്മീയ ചിന്തയും നിങ്ങളെ ബലവത്തായിട്ട് നിർത്തി. പിന്നെ ഭൂമിയിൽ വേരൂന്നി നിൽക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി കിട്ടി. കാരണം നന്മയുള്ളവർക്ക് ഈശ്വരൻ പുറമേ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ധൈര്യം കൊടുക്കും. ഈശ്വരൻ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യം തന്നു. അങ്ങനെ പോയവർക്ക് എന്ത് സംഭവിച്ചു? നിങ്ങളുടെ തണലിൽ നിന്നും കിട്ടിയിരുന്ന സംരക്ഷണത്തിൻ്റെ കവചം വിട്ട് അവർ പോയി. അവർക്കവിടെ ബുദ്ധിമുട്ടായിരുന്നു. ആരൊക്കെയാണ് അവരെ പ്രലോഭിച്ചത്? ആരൊക്കെയാണോ നിങ്ങൾക്കെതിരെ അവരെ പ്രലോഭിച്ച് കൊണ്ടുപോയത്, അവരിൽ നിന്ന് അവരുടെയൊക്കെ യഥാർത്ഥ മുഖം ആ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചു. ഇപ്പോൾ ആ വ്യക്തി കുറ്റബോധത്താൽ തലകുനിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി ആരൊക്കെയായിരുന്നു ശരിയെന്നും ആരൊക്കെയായിരുന്നു തെറ്റെന്നും. ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറ്റബോധത്താൽ തല താഴ്ത്തിയാണ് നിൽക്കുന്നത്. ആ വ്യക്തിക്ക് യഥാർത്ഥ കാര്യം മനസ്സിലായി. രാത്രികളിൽ ആ വ്യക്തി പൊട്ടിക്കരയുകയാണ്. ആ വ്യക്തിക്ക് ഒരുപാട് വേദനകൾ രാത്രിയിലാണ് വരുന്നത്. പകല് തൻ്റെ തെറ്റുകൾ തൻ്റെ തിരക്കുകൾ ഒക്കെ തിരക്കുകൾക്കുള്ളിൽ തൻ്റെ തെറ്റുകളും മറന്നുപോകും. ആ വ്യക്തി പലരുമായി സംസാരിച്ചു. രാത്രിയാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയും നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങളോട് കാണിച്ച അപരാധത്തെക്കുറിച്ചും ആ വ്യക്തി കൃത്യമായി ചിന്തിക്കുന്നു. അങ്ങനെ ആ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയി. എൻ്റെ വ്യക്തിയോട് ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച, എന്നെ ഉൾക്കൊണ്ട, എന്നെ അറിഞ്ഞ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഞാൻ തിരസ്കരിച്ച് വേദനിപ്പിച്ചു. ഹൃദയത്തിൽ ഒരുപാട് വേദനയുണ്ടായി. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടാകുന്നു. ഇനിയൊരു തിരിച്ചുപോക്കിന് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുകയാണ്. കുറ്റബോധമുണ്ട്. എത്ര അകലത്തിലാണെങ്കിലും നീറി പുകയുകയാണ് ആ വ്യക്തിയുടെ മനസ്സ്. വല്ലാത്ത ഒരവസ്ഥയിലാണ് ആ വ്യക്തി. തെറ്റ് പറ്റിപ്പോയി, വേദനിപ്പിച്ചു പോയി. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്. അതുവരെ മറ്റുള്ളവരുടെ താളത്തിന് തുള്ളി നടക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് എന്ത് ഒരു മറ്റുള്ളവരുടെ ഒരു ഉപകരണമായി മാറിയ ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളോട് മുൻപുണ്ടായിരുന്ന ആ സമീപനമല്ല ഇപ്പോൾ. ആദ്യം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷം ചില ആളുകളുടെ ദുർബോധനങ്ങളാൽ വെറുക്കപ്പെടുകയും അകലുകയും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥ സത്യത്തെ യഥാർത്ഥ കാര്യത്തെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി വലിയ ദുഃഖത്തിൽ തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദുഃഖം നീറിപ്പുകയാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും ആ വ്യക്തിക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹവും നന്മയും ആ നന്മ നിറഞ്ഞ നിങ്ങളുടെ ആ സമീപനങ്ങളും ഒക്കെ ആ വ്യക്തിക്ക് ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതെല്ലാം നീറി നീറി പുകയുകയാണ്. കുറ്റബോധത്താൽ നിങ്ങളെ കാണുന്നതിന് ബുദ്ധിമുട്ടായിട്ടാണ് ആ വ്യക്തി മാറി നിൽക്കുന്നത്. അല്ലാതെ ഇഷ്ടമില്ല എന്നിട്ടല്ല. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളും ആ വ്യക്തിയും ചേർന്ന ഒരു ജീവിതം ഉണ്ടായിരുന്ന സമയത്തുള്ള വിലപ്പെട്ട സമയങ്ങൾ എത്ര സന്തോഷകരമായിരുന്നു. ആ ജീവിതം എത്ര സന്തോഷകരമായിരുന്നു. പക്ഷേ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായി പിരിഞ്ഞു പോയപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അന്ന് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിലയുണ്ടായിരുന്നില്ല. സ്നേഹിച്ചിരുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കടന്നുപോയി. പക്ഷേ അകന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയാണ്. കുറ്റബോധത്താൽ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിലൊരുപാട് വിഷമമുണ്ടായിരിക്കുന്നു. വല്ലാത്ത ഒരു വിഷമസദ്യയിൽ ആ വ്യക്തി ആയിരിക്കുകയാണ്. അത് ആ വ്യക്തിയിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുകയാണ് തനിക്ക് തെറ്റുപറ്റിപ്പോയി. താൻ കാണിച്ച സമീപനങ്ങൾ താൻ കാണിച്ച ആ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ തനിക്ക്
വിലപ്പെട്ട ഒരാളെ നഷ്ടമായിരിക്കുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു. എന്തും ത്യജിക്കാൻ തയ്യാറായി ആണ് ഇപ്പോൾ നിൽക്കുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി. കാരണം തെറ്റ് പറ്റിപ്പോയി. കുറ്റബോധത്തിനും പശ്ചാത്താപത്തിനും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നഷ്ടപ്പെട്ടു തൻ്റെ കുഴപ്പം കൊണ്ട് ആ വ്യക്തി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ തിരിച്ചു പിടിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്താലാണ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും ആ വ്യക്തി തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു സ്നേഹവും ഒരു നന്മയും ഒരു സന്തോഷമൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സന്തോഷവും സ്നേഹവുമില്ല, നന്മയില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ വ്യക്തി പോവുകയാണ്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തും. നിങ്ങൾക്കൊരു സൈൻ കാണിക്കും. നിങ്ങളെ ആരെങ്കിലും വിട്ട് നിങ്ങളെ കൂടെ പറയിപ്പിക്കുകയോ നേരിട്ട് വരികയോ ഒക്കെ ഉണ്ടാവും. ഞാൻ തിരിച്ചു വരുന്നു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് ആ വ്യക്തിക്ക്. എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് ലോകത്ത് എല്ലാവരോടും വിളിച്ച് ആ വ്യക്തി പറയുന്നു. ഒരു സംരക്ഷകനും സംരക്ഷകയൊക്കെ ആയിട്ട് ആ വ്യക്തിക്ക് നിങ്ങളായിരുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഇപ്പോൾ കണിശമായിട്ട് മനസ്സിലുണ്ട്. തന്നെ സംരക്ഷിക്കാനും തൻ്റെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാനും തൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാനും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അത് നഷ്ടപ്പെടുത്തിയതിൽ ആ വ്യക്തി വല്ലാതെ ആ തണൽ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ദുഃഖം ആ വ്യക്തി അനുഭവിക്കുന്നു. കാരണം എല്ലാം ആ വ്യക്തിയുടെ തെറ്റായിപ്പോയി എന്നുള്ള ഒരു ബോധ്യവും ആ വ്യക്തിക്കുണ്ട്. വല്ലാത്തൊരു തെറ്റ് സംഭവിച്ചു പോയിരിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ വളരെ ഇൻസ്പയർഡ് ആകുകയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ നൽകിയ നന്മയും അതൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാനേ സമയമുള്ളൂ. ഒരുപാട് വേദനകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ആ വ്യക്തിയുടെ. തീർച്ചയായിട്ടും ഒരു നിർഭാഗ്യം വന്നുപോയ ആ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വെറുത്തത്. അല്ലാതെ നിങ്ങളെ വെറുക്കേണ്ടതോ നിങ്ങളെ മാറ്റി നിർത്തേണ്ടതായ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധമുണ്ട്, അതിനെക്കുറിച്ച് ദുഃഖമുണ്ട്. നിങ്ങളിലേക്ക് എത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് കറങ്ങിത്തിരിയലുകൾ കഴിഞ്ഞിരിക്കുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയോ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പോലും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങളെപ്പോലും പോയി തെറ്റിദ്ധരിക്കേണ്ടി വന്ന നിർഭാഗ്യതയുള്ളൊരു വ്യക്തിയായിട്ട് അത് മാറി. ഇപ്പോൾ മനസ്സിലാക്കുന്നു, നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. ചത്തതിനോടൊക്കുമേ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്നു. ഏതായാലും അടുത്ത് തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തും. ആ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും. ബാക്കി നിങ്ങളുടെ അടുത്താണ്. കൃത്യമായ തീരുമാനം നിങ്ങൾക്കെടുക്കാം. അടുത്തായിട്ട് രണ്ടാമത്തെ പായലായ ആന കുട്ടിയെ പായലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. കൃത്യമായി ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളെ വന്ന് ഇഷ്ടപ്പെടുകയും നിങ്ങളെ അടുത്തേക്ക് വരികയും നിങ്ങൾ വലിയൊരു സാന്ത്വനമായിട്ടൊക്കെ ആ വ്യക്തി കണ്ടതാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഒരുപാട് നന്മകളുണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി ഒട്ടും അട്രാക്ഷനുള്ളൊരു വ്യക്തിയായിരുന്നില്ല. അട്രാക്ഷൻ കുറവായിട്ട് നിങ്ങളുടെ കണ്ണുകളിൽ ആ വ്യക്തിയെക്കുറിച്ച് തോന്നി. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്തോറും നിങ്ങൾക്കതൊരു വീർപ്പുമുട്ടായിട്ട് തോന്നി. നിങ്ങൾക്ക് തോന്നി എനിക്കിതിലും നല്ലത് ലഭിക്കും. പക്ഷെ നിങ്ങൾ വളരെ വേദനയോടെയാണ് ആ വ്യക്തിയോട് നോ പറഞ്ഞത്. ആ വ്യക്തിയും ആ വ്യക്തിയുടെ ആളുകളും നിങ്ങളും നിങ്ങളുടെ ആളുകളും ഒക്കെ ചേർന്ന് ഒരു കൃത്യമായ തീരുമാനമെടുത്തു, ഒരുമിച്ച് മുന്നോട്ട് പോകാം. പക്ഷെ ചെകുത്താന്മാർ, ദുഷ്ടശക്തികൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചു. ആ വ്യക്തിയും ആ വ്യക്തിയുടെ ആളുകളും അത്ര നല്ല ആളുകളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുഷ്ടശക്തികൾ സ്വാധീനിച്ചു. ദുഷ്ടശക്തികൾ വിചാരിച്ചത് നിങ്ങളങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട, നിങ്ങളങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ ശരിയാവില്ല. നിങ്ങളോടും പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലെടുത്ത തീരുമാനം അത് തന്നെ. പക്ഷെ നിങ്ങൾ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിപ്പോയി. എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ തീരുമാനം എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ചൈതന്യം, ഈശ്വര ചൈതന്യം അപ്പോൾ ലഭിച്ചില്ല, നിർഭാഗ്യകരമായിപ്പോയി. ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ നിങ്ങൾക്കും കഴിഞ്ഞില്ല. അതിനുള്ള അനുഗ്രഹവും നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായില്ല. നിർഭാഗ്യകരമായൊരു സമയത്ത് നിങ്ങൾ ആ തെറ്റ് ചെയ്തു പോയി. അവരെ വേണ്ടെന്ന് വെച്ചു, അവരെ വേദനിപ്പിച്ചു, അവരുടെ ഹൃദയത്തെ ഹെർട്ട് ചെയ്തു. കണ്ണീരോടെ അവസാനം അവർ തിരിച്ചുപോയി. അപ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടായി. അപ്പോഴാണ് നിങ്ങൾ ഒരു ഉറക്കത്തിൽ നിന്നൊന്ന് ഉണരുന്നത്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ആ നിമിഷം മുതൽ നിങ്ങൾ അവരുടെ പുറകെ പോയി കാലു പിടിക്കുകയും അവരോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴേക്കും അവർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു.
നിങ്ങൾ മുമ്പ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മോശമായി മാറി. മുമ്പ് അവർ നിങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും വിട്ടുപോകണമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റായി മാറി മാറി നിങ്ങൾക്കെതിരെ വന്നു. പിന്നീട് ഒരിക്കലും അവരെ കാണുന്നതിനോ അവരായിട്ട് സംസാരിക്കുന്നതിനോ അവരായിട്ട് ചേരുന്നതിനോ ഒന്നും നിങ്ങൾക്ക് സാധിച്ചില്ല. അങ്ങനെ എപ്പോഴത്തെ പോലെ നിങ്ങൾക്കവരെ നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രതിസന്ധികളും അതിനുശേഷവും കടന്നു വന്നു. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റായി പോയെന്ന്. ജീവിതത്തിൽ ആർക്കും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ലേ എന്ന് പോലും നിങ്ങൾ കരുതിയിട്ടുള്ള നിമിഷങ്ങളുണ്ടായിരുന്നു. വലിയൊരു തെറ്റായിപ്പോയി, വേദനിപ്പിച്ചത്. നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ചിന്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. തീർച്ചയായിട്ടും അതൊന്ന് തിരിച്ചു കിട്ടിയില്ലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ. പക്ഷെ കാലം ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. തീർച്ചയായിട്ടും അവർ തിരിച്ചു വരാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയി. അവർ നിങ്ങളെ വെറുത്തിരുന്നിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ ആ തെറ്റായ സമീപനങ്ങൾ വഴി, നിങ്ങളുടെ നിലപാടുകൾ വഴി അവർ നിങ്ങളെ വെറുത്തിരുന്നിരിക്കാം. അങ്ങനെ അവർ ഒരു തീരുമാനം എടുത്തപ്പോഴാണ് നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടത്. അതുവരെ അവർ നിങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. എന്നെ സ്വീകരിക്കൂ, എന്നെ സ്വീകരിക്കൂ, കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്കതൊന്നും അന്ന് ചെവിക്കൊള്ളാൻ സാധിച്ചില്ല. നിങ്ങളുടെ മനസ്സിലതൊരു ദുഃഖമായിട്ട് മാറിപ്പോയി. ഉള്ളിലെ നന്മ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിങ്ങൾ പരീക്ഷണത്തിനും നിരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമായിപ്പോയി. ദുഷ്ടശക്തികളുടെ ചട്ടുകമായിട്ട് നിങ്ങൾ മാറി. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും അതുപോലെ കടന്നുപോയി. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥ ഉണ്ടായി. ഒരു പോംവഴിയില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി. ഈ അവസരത്തിൽ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ കഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ അവസ്ഥ അതിദയനീയമായി പോയിരുന്നു. ഹൃദയത്തിൽ ഒരുപാട് വേദനകളുണ്ടായി. നിങ്ങളെപ്പോഴും ആലോചിച്ചിരുന്നു, ആ വ്യക്തി എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എൻ്റെ തെറ്റുകൾക്ക് മാപ്പ് നൽകിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഒരുപാട് നിമിഷങ്ങളിൽ. പക്ഷെ അത് ഇതുവരെ ഉണ്ടായില്ല. നിങ്ങൾക്കങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചില്ല. ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുമായി. അങ്ങനെ നിങ്ങളിങ്ങനെ ജീവിച്ചു ജീവിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ടാവുന്നു. അത് നിങ്ങളെ എത്രയോ സന്തോഷപ്പെടുത്തും. ഒരവസരം കിട്ടിയാൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നതിനും നിങ്ങളുടെ സാമീപ്യം അനുഭവിക്കുന്നതിനൊക്കെ ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങളെത്രത്തോളം സന്തോഷമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച, വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരാൾ തിരിച്ചു വരുന്നു ഹൃദയത്തിൽ. ഇപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് സ്നേഹമുണ്ടാകുന്നു. നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നു. ആ വ്യക്തിയുമൊത്ത് ഒരു നിമിഷമെങ്കിലും ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളൊരാഗ്രഹമാവുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് മാപ്പ് തരുന്നു. നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്തു പോയതിനും എല്ലാത്തിനും മാപ്പ് നൽകുന്ന, എല്ലാത്തിനും നിങ്ങളോട് പൊറുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുന്നു. നിങ്ങളെ കാണുവാനായിട്ട് ആ വ്യക്തി ഇങ്ങോട്ട് വരുന്നു. ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഇനി തടയാൻ ആർക്കും സാധിക്കില്ല. കാരണം ആ വ്യക്തി നിങ്ങളാഗ്രഹിച്ച്, നിങ്ങൾ കഠിനമായി പ്രാർത്ഥിച്ചു, തെറ്റ് പറ്റിപ്പോയി, പക്ഷേ തിരിച്ചു വരണമെന്ന് അതിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു. ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് എത്താൻ. റീകൺസിഡർ ചെയ്യുന്നു ആദ്യത്തെ തീരുമാനങ്ങൾ. ആ വ്യക്തി പുനഃപരിശോധിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമല്ലാതെ ആ വ്യക്തി എടുത്ത തീരുമാനങ്ങൾ ആ വ്യക്തി പുനഃപരിശോധിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ആ വ്യക്തി വെമ്പൽ കൊണ്ട് നിൽക്കുന്നു. നടക്കാതെ പോയ ആഗ്രഹങ്ങൾ അത് വീണ്ടും സാധിക്കപ്പെടുന്നു എന്നുള്ള സന്തോഷത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നിങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു. എത്ര സന്തോഷം നിങ്ങൾക്ക് നൽകും. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ആ വ്യക്തിയും നിങ്ങളെപ്പോലെ നിങ്ങളെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്നു. ഉടൻ തന്നെ അത് സംഭവിക്കാം.
ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നല്ലതല്ലാതെ ഒന്നും ആ വ്യക്തിക്ക് പറയാനുണ്ടാകില്ല. ആ മാറ്റം ഉണ്ടാകുന്നു, നിങ്ങളൊരിക്കൽ ചെയ്ത തെറ്റ് ക്ഷമിക്കപ്പെടുന്നു, അന്ന് ആ തെറ്റിലൂടെ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെത്തുന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇനി വരാനുള്ളത്. ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ദുഃഖിച്ച് ഒരുപാട് കാര്യങ്ങൾ വിഷമിച്ച് നടന്ന ആ കാലഘട്ടങ്ങൾക്ക് വിട നൽകുന്നു. ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടത് തുടങ്ങുവാനും നഷ്ടപ്പെട്ടത് ആരംഭിക്കുവാനും നിങ്ങൾക്കും ആ വ്യക്തിക്കും ഭാഗ്യം സിദ്ധിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ നിങ്ങൾക്കും ആ വ്യക്തിക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നു, നന്മ ലഭിക്കുന്നു, വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരിക്കൽ ആഗ്രഹിച്ചത് സാധിക്കുന്നു, ഒരിക്കൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നു, കാലം നിങ്ങൾക്കത് തിരിച്ചു നൽകുന്നു. അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. തെറ്റ് തിരുത്തപ്പെടാൻ കിട്ടുന്ന അവസരം ലോകത്ത് ആർക്കും കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് ആ സൗഭാഗ്യം ഉണ്ടാകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഈ ചാനലിലെ ഈ അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനൽ എന്ന ചാനലിൽ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.